ഒരു പറ്റം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾ എത്രയോ ആയി അവർ ഉറങ്ങിയിട്ട്, കാരണം ഏതൊക്കെയോ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ ഫ്ലക്സ് കെട്ടാൻ തുടങ്ങിയിട്ട് ഏതൊക്കെ എത്രയോ നാടുകളായി മറന്നു പോകണ്ട, അവർ ഇഷ്ടപ്പെടുന്ന കൊടികളുമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ ബ്രസീൽ ഫാൻസ് ആണെന്ന് പറയുമ്പോ, ഞാൻ അർജന്റീന ഫാൻസ് ആണെന്ന് പറയുമ്പോ, ഞാൻ ഏതെങ്കിലും ഒരു ടീമിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുഴുവൻ ആരാധനാ കർമ്മങ്ങളും മുടക്കിയിട്ട് ആഭാസങ്ങളോട് അടുപ്പം കാണിച്ചുകൊണ്ട് തെരഞ്ഞിറങ്ങിയിട്ടുള്ള ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരടക്കമുള്ള മുഴുവൻ യുവാക്കളും ഗൗരവത്തോട് ആലോചിക്കേണ്ട സമയമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ബ്രസീലിന്റെ സാവാഫോള എന്ന് പറയുന്ന ആ തീരത്തെ ഒളിച്ചുകൂടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ, നാം ഓർത്തുപോകും മലബാറിന്റെ മണ്ണിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ, അവിടെയാണോ ബ്രസീല്, അവിടെയാണോ വേൾഡ് കപ്പ് നടക്കുന്നത്, അവിടെയാണോ ഫുട്ബോൾ തരംഗമുണ്ടാകുന്നത് എന്ന് നാം ചിന്തിച്ചു പോകുന്ന നിലയ്ക്ക് ആഭാസങ്ങൾ അരങ്ങ് തകർക്കുന്ന നമ്മുടെ മുസ്ലിം സമുദായം ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന വടക്കൻ മലബാറിന്റെ തീരങ്ങളിലുള്ള യുവാക്കൾ പോലും ആഭാസങ്ങൾ കൊണ്ട് അരങ്ങ് തകർക്കുമ്പോ സമുദായം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വളരെ ആത്യന്തികമായി ആലോചിക്കേണ്ട സമയമാണ് സഹോദരങ്ങളെ. 20-ാമത്തെ ലോകകപ്പിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരാ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, പൊന്നുമോനെ, 32 ദിവസം കളി നടത്തുമ്പോ, കാൽപന്ത് കളി നടത്തുമ്പോ അതിന് നീ കയ്യടിച്ചും പാട്ടുപാടിയും പ്രത്യേകമായിട്ടുള്ള ഘോഷങ്ങളിൽ നീ പങ്കെടുക്കും, അതിനു വേണ്ടിയിട്ടുള്ള ആമോദ ചടങ്ങുകളിൽ ആവോളം നീ പങ്കെടുത്ത് മുന്നോട്ട് പോകുമ്പോ, ഞാനൊരൊറ്റ ചോദ്യം ആദ്യമായി ചോദിക്കുക, നാം ഏത് വിശുദ്ധമായ മാസത്തിന്റെ പരിപാടികളായുള്ളത്? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താണെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞതെന്താ? റജബുൻ ശഹറുല്ലാ വശഅബാനു ശഹരി വറമദാനു ശഹറു ഉമ്മതി മുഹമ്മദ് മുസ്തഫ. റജബ് അല്ലാഹുവിന്റെ മാസം, ശഅബാൻ മാസം എന്റെ മാസം, റമദാൻ മാസം എന്റെ സമുദായത്തിന്റെ മാസമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്റെ വാക്കല്ല സഹോദരങ്ങളെ, ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. ഈ വിശുദ്ധമായ റമദാനിന്റെ പടിവാടിക്കലത്ത് നിൽക്കുമ്പോ ഞാൻ ആത്മാർത്ഥമായി തന്നോടും നിങ്ങളോടും ഒരു ചോദ്യം ചോദിക്കുന്നു. ആ വിശുദ്ധമായ റമദാനിന് വേണ്ടിയിട്ട് എന്ത് തയ്യാറെടുപ്പുകളാണ് നാം നടത്തിയിട്ടുള്ളത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നീ ഏതൊക്കെ പുതിയ ട്രെൻഡുകൾ അന്വേഷിച്ച് ഏതൊക്കെ ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പിന്നിൽ പോയാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഏതൊക്കെ സിനിമാ നടീനടന്മാരുടെയും സീരിയലിന്റെ അവതാരികളുടെയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെയും പിന്നിലേക്ക് നീ പോയാൽ, അതുപോലെ റിയാലിറ്റി ഷോയിലേക്ക് നീ പോയാൽ, അതുമായി ബന്ധപ്പെട്ട് നിന്റെ മനസ്സിനെ നീ വളച്ചു കൊണ്ടുപോയാൽ, നിനക്ക് നഷ്ടമാകുന്നത് രണ്ട് ലോകത്തിലെയും യഥാർത്ഥ ജീവിതമാണ്. ഈ ലോകത്തും അല്ലാഹു ബറക്കത്തിന് മാറ്റുമെന്ന് മാത്രമല്ല, പാരിത്രിക ലോകത്തും അവൻ ആപദിക്കുന്നത് നരകത്തിലാണ്, അവൾ ആപദിക്കുന്ന നരകത്തിലാണ്, മറന്നു പോകണ്ട. അതുകൊണ്ട് സമുദായത്തിന്റെ വിലാസം നാം മറന്നു പോകരുത്. മര്യാദ പഠിപ്പിച്ച മക്കളാണ് നമ്മള്. പ്രിയപ്പെട്ട യുവാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ വേദനയോടുകൂടിയാ പറയുന്നത്, ഏതെങ്കിലും ഒരു പടപ്പിനെ പടച്ചുവിടുമ്പോ, ഏതെങ്കിലും ഒരു രൂപത്തെ പടച്ചുവിടുമ്പോ, ഏതെങ്കിലും ഒരു ട്രെൻഡ് പടച്ചുവിടുമ്പോ, ഏതെങ്കിലും ഒരു നൂൽ ട്രെൻഡാണെന്ന് പരിചയപ്പെടുത്തുമ്പോ, അത് നെറ്റിലൂടെ പ്രസിദ്ധീകരിക്കുമ്പോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീടുകളിലൂടെ കാണുമ്പോ, ആദ്യമായിട്ട് ആവേശത്തോടെ ഏറ്റെടുക്കുന്ന ചെറുപ്പക്കാരാരാ? സംശയം പറയാൻ പറ്റുന്നത് മുസ്ലിം സമുദായത്തിന്റെ ചെറുപ്പക്കാരാ. ഈ ലോകത്തിന് മര്യാദ പഠിപ്പിച്ചവർ, ഈ ലോകത്തിന് നീതി പഠിപ്പിച്ചവർ, ഈ രാജ്യത്തിന് നീതി സമ്മാനിച്ചവർ ആഗോളതലത്തിൽ ആധ്യാത്മികമായിട്ടുള്ള ബന്ധങ്ങളുടെ കയ്യൊപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങൾ പുതിയ ട്രെൻഡുകളുടെ പിന്നിലേക്ക് പോകുമ്പോ, നാം സ്വന്തം വിലാസത്തെ കുറിച്ചൊന്ന് വിലയിരുത്താനും നാം പോകുന്ന പാന്താവിനെ കുറിച്ച് ആധികാരികമായിട്ട് ആലോചിക്കാനും, ഇങ്ങനെ പോയാൽ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ് മരിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട ചെറുപ്പക്കാര, അതിനെ ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമത അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കോലത്തിൽ പോയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ പറ്റും.
ഇക്കോലത്തിനുപോയ അസ്രായിലെ നല്ല രൂപത്തിൽ കാണാൻ പറ്റുമോ? ഈ രൂപത്തിലും ഈ പുതിയ പെണ്ണുകൾ അന്വേഷിച്ച് ന്യൂ ജനറേഷന്റെ മക്കളാ ഉസ്താദെ, ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ മാറില്ല. പഴഞ്ചൻ ടീമുകളാ, നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. നിങ്ങൾ ആ പഴയ വർത്തമാനങ്ങളുമായിട്ടാ മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾ ഒരുപാട് ഒരുപാട് പറഞ്ഞുല്ലസിച്ച് ഞങ്ങൾ ഉന്നതമായ പർവ്വങ്ങളിൽ ഞങ്ങൾ വിരാജിക്കുന്നവരാ. അതുകൊണ്ട് നിങ്ങളോടൊന്നും പറയണ്ട എന്ന് ഏതെങ്കിലും മനസ്സുകൾ മന്ത്രിക്കുന്നെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുകയാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ സ്വീകരിച്ച റൂമുണ്ടല്ലോ, അല്ലെങ്കിൽ നീ സുഖകരമായിട്ട് ശയിക്കുന്ന രമിക്കുന്ന സുന്ദരമായ നിന്റെ റൂമുണ്ടല്ലോ, ആ റൂമിൽ കിടക്കേണ്ടതിനേക്കാളും എത്രയോ കാലം കിടക്കാനുള്ള മണ്ണ് ആ പള്ളിയുടെ പരിസരത്തുള്ള ആ വീട്ടിൽ സന്തോഷകരമായി കിടക്കണ്ട. ആ കിടക്കേണ്ട ഒരു സാഹചര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവിടെ സന്തോഷമായിട്ട് കിടക്കാൻ പറ്റുമോ? അവർന്ന് സന്തോഷമായിട്ട് കിടക്കാൻ പറ്റുമോ? അവിടെ നിന്നും ഉയരത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു നാളുണ്ട്, മടങ്ങു പോകണ്ട. ബാസ് ചെയ്യിപ്പിക്കുന്ന ഒരു നാളുണ്ട്. അല്ലാഹു റബ്ബിൽ ഇസ്സത്ത് ഓരോ മനുഷ്യനിലും സൂറന്ന കാഹളം വീണ്ടും ഊതുമ്പോൾ എല്ലാ മനുഷ്യരും മഹ്ശറാവൻ സഭയിലേക്ക് വരുന്ന നാളുണ്ട്. സന്തോഷകരമായി ഉയരത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുമോ? ഓരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ഈ പോകുന്ന റൂട്ടിൽ ഇവിടെ ചെന്നാൽ മഹ്ശറാവൻസഭയിൽ നിൽക്കുമ്പോ അവിടെയുള്ള പ്രയാസ പ്രതിസന്ധികൾ, അവിടെയുള്ള ദുരന്തപൂർണമായ രംഗങ്ങൾ സഹിച്ചു തീർക്കാൻ പറ്റുന്നതാണോ? അവിടെ സന്തോഷമുണ്ടാകുമോ? അവിടെ തണുപ്പ് കിട്ടുമോ? അവിടെ തണല് കിട്ടുമോ? അവിടെ നിന്റെ കിതാബ് നീ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തിയ രേഖാമൂലമുള്ള കിതാബുകൾ ആധികാരികമായി നിന്റെ മുന്നിലേക്ക് വരുമ്പോ വലത് കയ്യിൽ കിട്ടുമോ? നിന്റെ മുൻഭാഗത്തിലൂടെ വലത് കയ്യിൽ കിട്ടുമോ അതോ പിൻഭാഗത്തിലൂടെ ഇടത് കയ്യിലാണോ കിട്ടുന്നത്? ഈ റൂട്ടിലേക്ക് പോയാൽ എങ്ങനെയാണ് അത് കിട്ടുക എന്ന് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സമയവും സന്ദർഭവും. പോരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, അത് കഴിഞ്ഞ് നീ കടന്നു പോകുന്ന ഹിസാബുണ്ടല്ലോ, നീ കാണേണ്ടതായ ഹിസാബുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നീ കാണാനുള്ള വല്ലാത്ത 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 ഒരു പാലമുണ്ട്, സിറാത്തുൽ മുസ്തഖീം എന്ന പാലം. വേറെ ഏതെങ്കിലും പാലം പോലല്ല, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഒരു പാലം. എന്റെ പ്രിയപ്പെട്ട സഹോദര, ആരും ഉണ്ടാവില്ല ചെറുപ്പക്കാര, ഒരു മറഡോണ ഉണ്ടാവില്ല, ഒരു അർജന്റീന ഉണ്ടാവില്ല, ഒരു ബ്രസീൽ ഉണ്ടാവില്ല, ഒരൊറ്റ രാജ്യം ഉണ്ടാവില്ല. അവരുടെ കൊടികളും നെഞ്ചിലേറ്റി ശരീരം മുഴുവനും അതാ നഗ്നത പ്രകടിപ്പിച്ചുകൊണ്ട് അവരത്തുപോലും മറക്കാതെ ഓരോ ഭീമംഗങ്ങളുടെയും കൊടികളുടെ നിറം സ്വന്തം പടച്ചതം വരാനും തന്നിട്ടുള്ള മേനിയിൽ നടക്കുന്ന ചെറുപ്പക്കാര, നിനക്ക് ആ പാലം കടക്കാൻ പറ്റുമോ? ആ പാലം കടന്നു ചെല്ലുമ്പോൾ അവിടെ സ്വീകരിക്കാൻ നിൽക്കുന്നതാരാ? ആരാ ചെറുപ്പക്കാര? ആരാ ചെറുപ്പക്കാര? ഷാറൂഖ് ഖാനാണോ? സൽമാൻ ഖാനാണോ? മമ്മൂട്ടിയാണോ? മോഹൻലാലാണോ? വിജയാണോ ചെറുപ്പക്കാര? സീരിയലിൽ നടിമാരാണോ? ആ സ്വർഗത്തിന്റെ തീരത്ത് നിങ്ങളെ കൈവിളിക്കാൻ കാത്തിരിക്കുന്നതാരാ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ പോയാൽ അവിടെ എത്താൻ പറ്റുമോ? അതോ ആ പാലത്തിൽ കാലിടറി ആ ഭീകരമായ ഭീഭത്സമായ വല്ലാത്ത അവർണ്ണനീയമായ ദുരന്തപൂർണമായ നരകത്തിലേക്ക് ആപതിച്ചു പോയാൽ ആരെങ്കിലും നിന്നെ കൈപിടിച്ച് രക്ഷപ്പെടുത്താനുണ്ടോ? ഹബീബിനെ കാണണ്ടേ? ഹബീബായ പ്രവാചകന്റെ ചാരത്ത് ചെല്ലണ്ടേ? അവിടുത്തെ ശുപാർശ കത്തണ്ടേ?